പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ആഹാ, എത്ര മനോഹരമായ ഗാനം! ഈ ഗാനത്തിൽ മയങ്ങി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ മറന്നുപോകും. കേരള ഭരണസംവിധാനത്തെപ്പറ്റി ക്ലാസ് എടുക്കാൻ വന്ന ഞാൻ ഈ വരികളിൽ ആകൃഷ്ടനായി അവയിൽ അലിഞ്ഞു നിൽക്കുകയായിരുന്നു. നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ സാറിന് പറ്റിയത്? പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ഒരു പാട്ടാണ്. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. ഇവിടെ പതിനാലിനെ പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗാനം ഇവിടെ ഒരു പശ്ചാത്തലമായി മാറിയത്. ഇന്ത്യൻ സിവിൽ സർവീസുകളെ പറ്റി പറയുമ്പോൾ, സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗത്തെ പറ്റി പറയുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരക്കമാണ് പതിനാല്. സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമ്മൾ മറുപടി പറയും, ഭരണഘടനാ ഭാഗം പതിനാല്. പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടാവില്ല, അത് ഭരണഘടനാ ഭാഗം പതിനാല് തന്നെയാണ്. ഇന്ത്യയിലെ വിവിധ സിവിൽ സർവീസുകളെ പറ്റിയും പബ്ലിക് സർവീസ് കമ്മീഷനുകളെയും പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനാല്, ഭരണഘടനാ ഭാഗം പതിനാല്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭരണഘടനാ ഭാഗം മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ആദ്യം കേട്ട ആ പാട്ട്, നിങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ആ പാട്ട് ഓർത്താൽ മതി. പതിനാലാം രാവുദിച്ചത്, ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. കാരണം ഇത് പറയുന്നത്, നമുക്ക് ധാരാളം ഭരണഘടനാ ഭാഗങ്ങൾ പഠിക്കാറുണ്ട്, അപ്പം നമ്മളിങ്ങനെ ആദ്യം തൊട്ട് പഠിച്ചു വരും. ഒന്ന്, ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളെ പറ്റിയാണ്; ഇന്ത്യയുടെ വ്യാപ്തിയെ പറ്റിയാണ്; രണ്ട്, പൗരത്വത്തെ പറ്റിയാണ്; മൂന്ന്, മൗലികാവകാശങ്ങളെ പറ്റിയാണ്; നാല്, മാർഗനിർദ്ദേശങ്ങളെ പറ്റിയാണ്; 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ, ഭരണഘടനാ ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ പലതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറുണ്ട്. ഇനി സിവിൽ സർവീസിനെ പറ്റിയുള്ള ഭരണഘടനാ ഭാഗം, പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയുള്ള ഭരണഘടനാ ഭാഗം നിങ്ങൾക്കൊരിക്കലും തിരിഞ്ഞു പോവില്ല. അവിടെ നിങ്ങളുടെ മനസ്സിൽ ഈ പാട്ടുണ്ടാവും, പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പോരാ, അവിടെ അടങ്ങിയിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളുകൾ, പാർട്ട് 14 അടങ്ങിയിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളുകൾ കൂടി നിങ്ങളൊന്നറിയണം. 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിളുകൾ സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്നു. 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇന്ത്യൻ സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14 ഭരണഘടനാ ഭാഗം 14 അടങ്ങിയിരിക്കുന്ന, ഉൾച്ചേർന്നിരിക്കുന്ന ആർട്ടിക്കിളുകൾ 308 മുതൽ 323 വരെയാണ്. അവയിൽ പ്രസക്തമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ആർട്ടിക്കിളുകളുണ്ട്. നോക്കൂ, അതിപ്രധാനമായ ആർട്ടിക്കിൾ അനുച്ഛേദം 309. പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുന്നു 309 പറ്റി. എന്താണ് 309 എന്ന ആർട്ടിക്കിളിന്റെ പ്രത്യേകത? കേന്ദ്ര സിവിൽ സർവീസ് ഉണ്ട്, സംസ്ഥാന സിവിൽ സർവീസ് ഉണ്ട്. കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റിയുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനാ ഭാഗം 14 ആർട്ടിക്കിൾ 309. കേരള സിവിൽ സർവീസ് ഒരു സംസ്ഥാന സിവിൽ സർവീസാണ്. കേരള സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ കേരള സിവിൽ സർവീസിനെ പറ്റിയുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ആരാണ്? കേരള ഗവർണർ. ഈ ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ കേരള ഗവർണർക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 309.
തീർന്നില്ല കുഞ്ഞുങ്ങളെ. ചട്ടങ്ങൾ, റൂൾസ് എന്നത് സബോർഡിനേറ്റ് രജിസ്ട്രേഷനിലാണ് വരിക. അവ നിയമസഭ പാസ്സാക്കുന്നതല്ല, പാർലമെന്റ് പാസ്സാക്കുന്നതല്ല. അവിടെ പ്രസിഡന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങൾ, ഗവർണർ രൂപീകരിക്കുന്ന ചട്ടങ്ങൾ. ഇവയ്ക്ക് നിയമപ്രാബല്യം ലഭിക്കണമെങ്കിൽ, പ്രസിഡന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം ലഭിക്കണമെങ്കിൽ പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കേണ്ടതുണ്ട്. ആക്ടിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷനിലൂടെ അതിന് പിൻബലം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കേണ്ടതുണ്ട്. ഇപ്രകാരം ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം നൽകുവാൻ ആക്ടുകൾ പാസ്സാക്കാനുള്ള അധികാരം സർവീസ് ചട്ടങ്ങളെ, സർവീസ് നിയമങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ സർവീസ് സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി നിയമങ്ങൾ രൂപീകരിക്കുവാൻ, നിയമങ്ങൾ പാസ്സാക്കുവാൻ പാർലമെന്റിനും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾക്കും അധികാരം നൽകുന്ന ആർട്ടിക്കിളും 309 തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റിയും സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റിയും ചട്ടങ്ങൾ രൂപീകരിക്കാനും നിയമങ്ങൾ രൂപീകരിക്കാനും അധികാരപ്പെടുത്തുന്ന ആർക്കാർക്കൊക്കെയാണ് അധികാരമെന്ന് പറയുന്ന വ്യക്തമായി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 309. തുടർന്ന് നിങ്ങൾ അറിയേണ്ട, നമ്മളീ പറഞ്ഞ ഭരണഘടനാ ഭാഗം 14 309 കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് അനുച്ഛേദം 311. അനുച്ഛേദം 311 എന്താണ് പറയുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അനുച്ഛേദം 311 പറയുകയാണ്, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്തുകയോ ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം നിയമനാധികാരിയിൽ കുറഞ്ഞ റാങ്കിലുള്ള ഒരാൾക്കുണ്ടാവുകയില്ല. അതായത് നിങ്ങൾ സിവിൽ സർവീസിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ നിങ്ങളെ തരം താഴ്ത്താനോ നിങ്ങളുടെ നിയമനാധികാരിക്ക് മാത്രമേ കഴിയൂ. അത് സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായി തീരുന്ന നിങ്ങൾക്ക് ഭരണഘടന നൽകുന്ന ഒരു ഭരണഘടനാ സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 31 അർത്ഥശങ്കയില്ലാതെ പറയണം. നമ്മളിപ്പോൾ 14 രാവുദിച്ച പാട്ട് കേട്ടെത്തിച്ചേർന്ന 14 ഭരണഘടനാഭാഗം, സിവിൽ സർവീസിനെ പറ്റിയുള്ള ഭരണഘടനാഭാഗം, പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുള്ള ഭരണഘടനാഭാഗം നമ്മുടെ മനസ്സിലുണ്ട്. അനുച്ഛേദം 309, അനുച്ഛേദം 311 നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതാ നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. നമ്മൾ 309 പറ്റി പഠിച്ചു, അറിയാം നിങ്ങൾക്കിപ്പോൾ സിവിൽ സർവീസുകളെ പറ്റി, കേന്ദ്ര സിവിൽ സർവീസുകളെ പറ്റിയും സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റിയും. അവയ്ക്കാവശ്യമായ ചട്ടങ്ങൾ, നിയമങ്ങൾ ഇവയൊക്കെ രൂപീകരിക്കുന്നതിന് ആർക്കൊക്കെയാണ് അധികാരമെന്ന് വ്യക്തമാക്കുന്നു ആർട്ടിക്കിൾ 309. പിന്നെ നമ്മൾ പഠിച്ചു 311 എന്തായിരുന്നു കുഞ്ഞുങ്ങളെ. 311 പ്രത്യേകത, 311 ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്നു. അതായത് കേന്ദ്ര സിവിൽ സർവീസിലോ സംസ്ഥാന സിവിൽ സർവീസിലോ ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ ഉള്ള അധികാരം നിയമനാധികാരിക്ക് മാത്രമേ ഉണ്ടാകൂ. നിയമനാധികാരിയുടെ റാങ്കിൽ കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവില്ല. ഇതാണ് ഭരണഘടനാപരമായ സുരക്ഷ 311 നൽകുന്നു. 312 എത്തുമ്പോൾ നമ്മൾ അഖിലേന്ത്യാ സർവീസുകളിലേക്ക് എത്തുകയാണ്. അഖിലേന്ത്യാ സർവീസുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെ 3 അഖിലേന്ത്യാ സർവീസുകളെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അവയിൽ IASഉം IPSഉം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്ന അഖിലേന്ത്യാ സർവീസുകളാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പിന്നീട് പാർലമെന്റ് നിയമത്തിലൂടെ ഉണ്ടാക്കിയ ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഈ അഖിലേന്ത്യാ സർവീസുകളെ പറ്റിയാണ് ആർട്ടിക്കിൾ 312 പരാമർശിക്കുന്നത്. അവിടെ നിങ്ങൾ 309, 311 എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. നമ്മളിതാ 312 കടക്കുന്നു. 312 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് അഖിലേന്ത്യാ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് 312 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ താഴെ പറയുന്നവയിൽ എന്തിനെ പരാമർശിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഭരണഘടനാ ഭാഗം 14 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിളുകൾ കേന്ദ്ര സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം 314 ഡെലീറ്റ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. തുടർന്ന് 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ
പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഉണ്ടാവണം. ഇന്ത്യൻ ഭരണഘടനയിലെ 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ താഴെ പറയുന്നവർ എന്തിനെ പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പരാമർശിക്കുന്നു. ഇനി സിവിൽ സർവീസിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകൾ നമുക്കറിയാം, 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. അവയിൽ തന്നെ 309, 311, 312 എന്നിവയുടെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. പരീക്ഷയിൽ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത്. ഇവിടെ 312 ആർട്ടിക്കിളിനെ അനുസരിച്ച് അതിനനുസൃതമായ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഓൾ ഇന്ത്യ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 310, 309, 312(1), 312(2). സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം മനസ്സിൽ ഉടലെടുക്കാം. ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 312 ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ 312(1), 312(2) ഇവയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 312 ഒന്നാം ഉപ അനുച്ഛേദത്തിൽ പറയുന്നത് ഓൾ ഇന്ത്യ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിന് അധികാരം എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കണം. അതിന് പാർലമെന്റിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. അതാണ് 312(1). വ്യക്തമാണല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം 312(1) കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. കാരണം ഓൾ ഇന്ത്യ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇതാണ്, നമുക്കൊരു സംശയവുമില്ല. അപ്പോൾ എന്താണ് 312(2)? അതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായി ഉത്തരം എഴുതാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രിയ ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, 312(2) എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അഖിലേന്ത്യാ സർവീസുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെയാ? IAS IPSഉം. അവ പാർലമെൻറ്റ് പാസ്സാക്കിയ ആർട്ടിക്കിൾ പാർലമെൻറ്റ് പാസ്സാക്കിയ അഖിലേന്ത്യാ സർവീസുകളാണോ? അല്ല. കാരണം എന്താ? ഇന്ത്യൻ ഭരണഘടന ഇങ്ങനൊരു പ്രൊവിഷൻ കൂട്ടിച്ചേർക്കുന്നതിന് മുൻപ് തന്നെ ഭരണഘടനാ രൂപീകരണ സമയത്ത് തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന അഖിലേന്ത്യാ സർവീസുകളാണ് IAS ഉം IPSഉം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ 312(2) പറയുന്നു, ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ നിലവിലുണ്ടായിരുന്ന IAS, IPS എന്നിവ പാർലമെൻറ് രൂപീകരിച്ച സർവീസുകളായി പരിഗണിക്കണം. ഇനി അതിനുവേണ്ടി പാർലമെൻറ്റിൽ പ്രത്യേക നിയമമൊന്നും നിർമ്മിക്കേണ്ട. കാരണം ഇപ്പോൾ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? അവ അങ്ങനെ തന്നെ അങ്ങ് തുടർന്നോട്ടെ. തുടർന്ന് ഏതെങ്കിലും അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കണമെങ്കിൽ ഈ ആർട്ടിക്കിൾ 312(1) ഇൻസിസ്റ്റ് ചെയ്യുന്ന പ്രകാരം പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ ചെയ്യാം. അപ്പൊ 312(1) നമുക്ക് മനസ്സിലായി, ഓൾ ഇന്ത്യ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിന് അധികാരം. പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കണമെങ്കിൽ അത് പാർലമെന്റിന് ചെയ്യാം. പക്ഷേ 312(2) ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വരുമ്പോൾ തന്നെ, ഭരണഘടന പാസാക്കപ്പെടുമ്പോൾ തന്നെ, അത് നിലവിൽ വരുമ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്ന 2 അഖിലേന്ത്യാ സർവീസുകൾ IAS IPS ഇവയെ പാർലമെന്റ് പാസാക്കിയ അഖിലേന്ത്യാ സർവീസുകളായി തന്നെ പരിഗണിക്കാമെന്നാണ് 312(2) പറയുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട എല്ലാ ഭരണഘടനാ ഭാഗം 14 നമുക്കറിയാം. 14 രാവുദിച്ചത് അതിലിപ്പോൾ ഒടക്കി നിൽക്കുകയാണ് 14. ഇനി നിങ്ങൾ ഏത് ഭരണഘടനാ ഭാഗം മറന്നാലും ഭരണഘടനാ ഭാഗം 14 മറക്കില്ല. പിന്നെ വന്നത് 308 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോട് പഠിക്കേണ്ട 309, 311, 312(1), 312(2). ഇത്രയും ആർട്ടിക്കിളുകൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പതിവായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏതായിരുന്നു അത്? 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളോട് ചോദിക്കുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനാലിലെ എവിടേക്കാണ് നിങ്ങൾ വരിക? ഭാഗം 14
315 എന്ന ആർട്ടിക്കിളിലേക്ക് വരിക. പക്ഷെ അവിടെയും 315(1), 315(2) എന്നിവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. താഴെ പറയുന്ന പ്രസ്താവനകളുടെ സാങ്കത്യം പരിശോധിക്കുക. അനുച്ഛേദം 315(1) യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രസ്താവന 1. അനുച്ഛേദം 315(2) ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായി ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കുട്ടികളെ, ഇത് രണ്ടും ശരിയാണ്. കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ പ്രധാനമായും കാണുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാകട്ടെ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാകട്ടെ, രൂപീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം ഭാഗത്തെ 315 ആർട്ടിക്കിളിലെ 315(1) പ്രകാരമാണ്. പക്ഷെ 315(2) പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നുണ്ടെങ്കിൽ, ബന്ധപ്പെട്ട നിയമസഭ പ്രമേയം പാസാക്കുകയും അത് പാർലമെന്റിന് കൈകാറുകയും ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ എന്ത് രൂപീകരിക്കാൻ കഴിയും? ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കഴിയും. അപ്പോൾ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യമാണ് 315(2) പറയുന്നതെന്ന കാര്യം ഓർക്കുക. 315(1) പറയുന്നത് UPSC യുടെയും അതുപോലെ തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും കാര്യമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും കാര്യമാണ്. അപ്പോഴിവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിച്ചത് വെറുതെയായില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഭരണഘടനാ ഭാഗമാണ് ഭരണഘടനാ ഭാഗം 14. അത് സിവിൽ സർവീസുകളെ പറ്റിയുള്ളതാണ്, പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയുള്ളതാണ്. 308 മുതൽ 314 വരെ സിവിൽ സർവീസുകളെ പറ്റിയും 315 മുതൽ 323 വരെ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയും പ്രതിപാദിക്കുന്നു. 309 സിവിൽ സർവീസുകളെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നു. 311 സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്നു. 312 അഖിലേന്ത്യാ സർവീസുകളെ പറ്റി പറയുന്നു. 315 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തെ പറ്റിയുള്ളതാണ്. അവിടെ 315(1) 315(2) 315(1) എന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 315(2) ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കാരണം 315(1) എന്ന ആർട്ടിക്കിൾ അനുസരിച്ച് രൂപം കൊള്ളുകയും തുടർന്നുള്ള ആർട്ടിക്കിളിൽ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. പക്ഷേ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു നിയമസ്ഥാപനമാണ്. കാരണം ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അത് രൂപീകരിക്കുന്നത് ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്റ് നിർമ്മിക്കുന്ന ഒരു നിയമത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു നിയമസ്ഥാപനം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇങ്ങനെ അറിവുകൾ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ പല കാര്യങ്ങളും അടിസ്ഥാനപരമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏത് രീതിയിലും ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം നൽകാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാവും. 1973 റിലീസായ മരം എന്ന ചിത്രത്തിലെ ആ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ എന്ന മനോഹരമായ പാട്ട് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിദ്യാശംസകൾ. ഗുഡ് ബൈ.